ചിക്കാഗോയിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഞാനുമായി സംസാരിക്കാനിടയായി. ആ ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ജിജിയെ വിവാഹം കഴിച്ച നാൾ മുതലേ എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞാൽ അത്രയും അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട്. ആൾ പറഞ്ഞതിങ്ങനെയാണ്, ചില മനുഷ്യർ വിവാഹം കഴിക്കുന്നത് സ്ത്രീയെയല്ല മറിച്ച് പണമുണ്ടാക്കുന്ന ഒരു മിഷനെയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് അമേരിക്കൻ സിറ്റുവേഷനിൽ ഏറ്റവും അധികം ഡിവോഴ്സ് നടക്കുന്നത് അറേഞ്ച്ഡ് വിവാഹങ്ങളിലാണ്, ലവ് മാരേജിൽ, അതായത് പ്രണയ വിവാഹത്തിലല്ല എന്ന്. രണ്ട് ദിവസം മുമ്പ് ഞാൻ കുട്ടികൾക്കെടുത്ത ഒരു ക്ലാസ് കേട്ടത് കൊണ്ടാണ് എൻ്റെ ഈ സുഹൃത്ത് എന്നോട് ഇങ്ങനെ പറയാനിടയായത്. ആൾ പറഞ്ഞൊരു നൊമ്പരമാണ് കൂട്ടുകാരോട് ഞാൻ പങ്കിടുന്നത്. അമേരിക്കയിൽ ജനിച്ചു വളർന്ന ആൺകുട്ടികൾ അവിടെ പഠിക്കുമ്പോൾ അവർക്ക് പ്രണയമുണ്ട്, സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും വിവാഹപ്രായം എത്തുമ്പോൾ അവരുടെ മാതാപിതാക്കളും അവരും നാട്ടിൽ വന്ന് നല്ല വിദ്യാഭ്യാസമുള്ള പെൺപിള്ളേരെ കണ്ടെത്താൻ ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിഫൈഡ് നഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ സോഫ്റ്റ്വെയറിലുള്ളവരെയൊക്കെ ആയിരിക്കും കണ്ടെത്തുക. എന്നിട്ട് അറേഞ്ച്ഡ് വിവാഹം ഇവിടെ നടക്കും. നടക്കുമ്പം സത്യം പറഞ്ഞാൽ ആ പയ്യനും പെണ്ണിനോട് ഒരു പ്രണയമോ ഇഷ്ടമോ സ്നേഹമോ ഒന്നും തോന്നിക്കൊള്ളണമെന്നില്ല. അറേഞ്ച്ഡ് വിവാഹമാണ്. വിവാഹം കഴിച്ച് കൊണ്ടുപോകുമ്പോൾ അവർക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇവൾക്ക് നല്ലൊരു ജോലി വാങ്ങിക്കൊടുക്കണം, ഇവളെ പണമുണ്ടാക്കുന്ന ഒരു മിഷനായി ഉപയോഗിക്കണം എന്ന്. അങ്ങനെ അവിടെ എത്തി ഒരു വർഷത്തിനകത്ത് ഈ പെൺകൊച്ച് നന്നായി അധ്വാനിച്ച് കാശുണ്ടാക്കും. കാശെല്ലാം ഭർത്താവ് പലതരത്തിൽ ചെലവഴിക്കുന്നത് കാണുമ്പോൾ അവൾ കാശ് കൊടുക്കാതാകും. കാശ് കൊടുക്കാതാകുമ്പോഴേക്ക് ഭർത്താവിന് കലിപ്പാകും. ഈ കലിപ്പ് വരുമ്പോഴേക്കും അവസാനം ഇവള് ചിന്തിക്കും, എന്നോടൊരു സ്നേഹം ഇയാൾക്കില്ല, സത്യത്തിൽ എന്നെ വിവാഹം കഴിച്ചത് പോലും ഈ ഒരു ലക്ഷ്യത്തോടെയാണ് എന്നവൾ തിരിച്ചറിയും. തിരിച്ചറിയുമ്പോഴേക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ടാകും. എങ്കിലും ആ പെൺകുട്ടി ഒരു ഉറച്ച തീരുമാനമെടുക്കും, എനിക്കെന്തായാലും ജോലിയുണ്ട്, ഞാൻ സുരക്ഷിതയാണ്, സിംഗിൾ മദറായാലും കുഴപ്പമില്ല, എന്നെ സ്നേഹിക്കാത്ത ഇയാളുടെ കൂടെ ജീവിക്കണ്ട എന്ന് തീരുമാനിക്കും. എന്നാൽ അതേസമയത്ത് അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ പോലെയുള്ള അല്ലെങ്കിൽ അയർലൻഡ് പോലെയുള്ള രാജ്യത്ത് ജനിച്ചു വളർന്ന മലയാളികളായ ആമ്പിള്ളർ അതേ നാട്ടിലുള്ള മലയാളികളായ പെൺപിള്ളേരെ സ്നേഹിക്കുകയും എന്നിട്ട് അവർ വിവാഹം കഴിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ വലിയ അപകടങ്ങളില്ല എന്ന്. ഞാൻ എന്തിനാണ് ഈ വീഡിയോ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദേശത്തിലുള്ള എല്ലാ മലയാളി അപ്പന്മാരോടും അമ്മമാരോടും പറയുകയാണ്, മക്കളെ വിവാഹത്തിന് പ്രായമാകുമ്പോൾ അത് ഭർത്താവിനെ ഒരു പണമുണ്ടാക്കുന്ന മിഷനായി കണ്ട്, അല്ലെങ്കിൽ ഭാര്യയെ ഒരു പണമുണ്ടാക്കുന്ന മിഷനായി കണ്ട്, മരുമകളെ അല്ലെങ്കിൽ മരുമകനെ, ആ തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള അറേഞ്ച്ഡ് മാരേജ് അത് എക്സിസ്റ്റിംഗ് ചെയ്യില്ല. മറിച്ച് സത്യമായും ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ മോനെന്ന് തിരിച്ചറിയണം. അതുപോലെ തന്നെ ആ പയ്യനെ ഇഷ്ടപ്പെടുന്നുണ്ടോ മോളെന്ന് തിരിച്ചറിയണം. അത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. കാരണം എന്തൊക്കെ പറഞ്ഞാലും വിവാഹത്തിന് ശേഷം ഇവർ പിരിഞ്ഞു പോകുന്നത് അത് രണ്ട് ഗ്രൂപ്പിൻ്റെയും മനസ്സിന് മുറിവാണ്, രണ്ട് ഫാമിലിയുടെയും, അതിലുപരി മക്കളുടെ ഭാവി പാടെ തകർക്കും. അതുകൊണ്ട് പണമുണ്ടാക്കുന്ന മിഷനായിട്ട് ഒരു പെൺകുട്ടിയെ പരതി നാട്ടിൽ വരുന്നതിന് പകരം ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ കണ്ടെത്തി ഒരാളെ വിവാഹം കഴിക്കുക, ഇനിയല്ല എങ്കിൽ നാട്ടിൽ നിന്ന് വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് അവരെ ഇഷ്ടപ്പെട്ട് തന്നെ വിവാഹം കഴിക്കുക, അവരുടെ പണം മാത്രം ലക്ഷ്യമാക്കാതിരിക്കുക, അവരുടെ ജോലി മാത്രം ലക്ഷ്യമാക്കാതിരിക്കുക. ഹാവ് എ ഗുഡ് ഡേ.